യു എൻ രക്ഷാസമിതിയിലേക്ക് ഇന്ത്യ വീണ്ടും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് 8th തവണയാണ് ഇന്ത്യ യു എൻ രക്ഷാസമിതിയിൽ അംഗമാകുന്നത്. 193 അംഗ ജനറൽ അസംബ്ലിയിൽ 184 വോട്ടുകൾ നേടിയാണ് ഇന്ത്യ രക്ഷാസമിതിയിൽ എത്തിയത്. ഇന്ത്യക്ക് പുറമെ അയർലൻഡ്, മെക്സിക്കോ, നോർവേ എന്നീ രാജ്യങ്ങളും രക്ഷാസമിതിയിൽ അംഗങ്ങളായി എത്തിയിട്ടുണ്ട്. ഏഷ്യ പസഫിക് വിഭാഗത്തിലെ അംഗത്തിനായുള്ള തിരഞ്ഞെടുപ്പിലാണ് ഇന്ത്യ വിജയിച്ചത്. 2021-22 കൊല്ലത്തേക്കാണ് ഇന്ത്യക്ക് രക്ഷാസമിതിയിൽ അംഗത്വം ലഭിച്ചത്. കഴിഞ്ഞ വർഷം ജൂണിലാണ് പാകിസ്ഥാനും ചൈനയും അടങ്ങുന്ന ഏഷ്യ പസഫിക് ഗ്രൂപ്പ് ഇന്ത്യയെ രക്ഷാസമിതി സ്ഥാനാർത്ഥിയായി ഐക്യകണ്ഠമായി അംഗീകരിച്ചത്. നേരത്തെ 1950-51 കാലയളവിലും 67-68, 72-77, 78-78, 84-85, 91-92 എന്നീ വർഷങ്ങളിലായിരുന്നു ഇന്ത്യ യു എൻ രക്ഷാസമിതി അംഗമായിരുന്നത്. 2011-12 ഇന്ത്യ ഏറ്റവും ഒടുവിൽ രക്ഷാസമിതി അംഗമായത്. ആകെ 15 അംഗങ്ങളാണ് യു എൻ രക്ഷാസമിതിയിൽ ഉള്ളത്. ഇതിൽ 5 രാജ്യങ്ങൾക്ക് സ്ഥിര അംഗത്വമാണ്. അമേരിക്ക, റഷ്യ, ചൈന, UK, ഫ്രാൻസ് എന്നിവയാണ് സ്ഥിരാംഗങ്ങൾ. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിലേക്ക് സ്ഥിരാംഗം ആകാനുള്ള ഇന്ത്യയുടെ ശ്രമത്തെ പിന്തുണച്ച് റഷ്യ മുന്നോട്ട് വന്നിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ 6 പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി. അന്താരാഷ്ട്ര സുരക്ഷയും സമാധാന പാലനവുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ദൗത്യം. സുരക്ഷാ സമിതിയിൽ ആകെ 15 അംഗങ്ങളാണ് ഉള്ളത്. ഇവയിൽ 5 പേർ സ്ഥിരാംഗങ്ങളും 2 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന 10 അംഗങ്ങളുമാണ് സമിതിയിൽ ഉള്ളത്. ഇതിൽ 5 സ്ഥിരാംഗങ്ങളായ ചൈന, ഫ്രാൻസ്, റഷ്യ, UK, US എന്നിവയ്ക്ക് വീറ്റോ അധികാരമുണ്ട്. 2nd ലോക മഹായുദ്ധത്തിൽ ജയിച്ച വൻ ശക്തികളാണ് ഈ രാജ്യങ്ങൾ. ബാക്കിയുള്ള 10 അംഗങ്ങളെ ഓരോ വർഷവും 5 അംഗങ്ങളെ വീതം 2 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. ഇപ്പോഴത്തെ അംഗങ്ങൾ അർജന്റീന, ഓസ്ട്രേലിയ, അസർബൈജാൻ, ഗ്വാട്ടിമാല, ലക്സംബർഗ്, മൊറാക്കോ, പാകിസ്ഥാൻ, റുവാണ്ട, ദക്ഷിണ കൊറിയ, ടോങ്കോ എന്നിവയാണ്. സുരക്ഷാ സമിതിയിലെ എല്ലാ അംഗങ്ങളും ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് മുഴുവൻ സമയവും ഉണ്ടാവണം എന്ന് വ്യവസ്ഥയുണ്ട്. എപ്പോൾ വേണമെങ്കിലും ചർച്ചകൾ നടത്താൻ സജ്ജരാകാൻ വേണ്ടിയാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സുരക്ഷാ സമിതിയുടെ ശുപാർശ അനുസരിച്ച് പൊതുസഭയാണ് സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ സമാധാന സേനയെ വിന്യസിക്കാനുള്ള അധികാരം സുരക്ഷാ സമിതിക്കാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഇത് 8th തവണയും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ നയതന്ത്ര മേഖലയിലെ മറ്റൊരു നേട്ടമാണ്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.